ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാ ലുക്കാസ്. മഴ ചതിച്ചത് തൃശൂർ ജില്ലയെ വരൾച്ചക്കാലത്തിലേക്ക് എത്തിക്കുന്നു. കാലവർഷത്തിൽ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് 41% കുറവ്. തിരുനെല്ലൂർ ഇടിയഞ്ചിറയിൽ BJP പ്രവർത്തകനെ കാറിലെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തിരുനെല്ലൂർ സ്വദേശി കളപ്പുരയ്ക്കൽ വിഷ്ണുപ്രസാദിനാണ് വെട്ടേറ്റത്. CPM പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് BJPയും തങ്ങളല്ലെന്ന് CPM. അതിരപ്പള്ളി വൈദ്യുത പദ്ധതി LDF പ്രകടന പത്രികയിൽ ഇല്ലാത്ത വിഷയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പദ്ധതിയുടെ കാര്യത്തിൽ CPI നിലപാടിൽ യാതൊരു മാറ്റമില്ലെന്നും കാനം. കർഷകരെ രക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ യാതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി AC മൊയ്തീൻ. കർഷകരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ബദൽ നയം ആലോചിക്കുന്നതായും മന്ത്രി. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ 3 ഇടങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത്, കയ്പമംഗലം ഡിവിഷൻ, വടക്കേക്കാട്, ദേശമംഗലം പഞ്ചായത്തുകളിലെ വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ശനിയാഴ്ച. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച് സഹായികളുടെ നുണപരിശോധന തുടങ്ങി. നുണപരിശോധന നടക്കുന്നത് ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയെ തുടർന്ന്. ചാലക്കുടിയിൽ നടക്കുന്ന ജില്ലാ CBSE കലോത്സവത്തിൽ തൃശൂർ പാട്ടരായ്ക്കൽ ദേവമാത പബ്ലിക് സ്കൂൾ മുന്നിൽ. ചുറ്റിലപ്പള്ളി സ്കൂൾ 2-ാം സ്ഥാനത്ത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വരാനിരിക്കുന്നത് വരൾച്ചയുടെ നാളുകളെന്ന് റിപ്പോർട്ട്. മുൻപെങ്ങുമില്ലാത്ത ചൂടാണ് ജില്ല അനുഭവിക്കുന്നത്. വരും നാളുകളിൽ താപനില കൂടുതൽ ഉയരും. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടും. ജലാശയങ്ങളും കിണറുകളും വറ്റിത്തുടങ്ങി. TCV പ്രത്യേക സെഗ്മെന്റിലേക്ക്. വരൾച്ച വരുന്നു. മഴ ചതിച്ചതാണ് ജില്ലയെ വരൾച്ചാകാലത്തിലേക്ക് എത്തിക്കുന്നത്. കാലവർഷത്തിൽ 41% കുറവാണ് തൃശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് 65% പ്രദേശത്ത് ഇത്തവണ വരൾച്ച ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കാലവർഷത്തിലുണ്ടായ വൻ കുറവ് തന്നെ കാരണം. മഴക്കുറവിൽ തൃശൂർ ജില്ല 2-ാം സ്ഥാനത്താണ്. 41% മഴക്കുറവാണ് തൃശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ചൂടിൽ വൻ വർധനവാണ് കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത മാസങ്ങളിൽ സൂര്യതാപം ഇനിയും കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു. വരൾച്ചാബാധിത ജില്ലകളായി ഈ മാസം തന്നെ പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ച 5 ജില്ലകളിൽ തൃശൂരുണ്ട് എന്നത് വരൾച്ചാ നാളുകളെക്കുറിച്ചുള്ള ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചാ നിരീക്ഷണ സെല്ലാണ് ഇത് സംബന്ധിച്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. കൃഷിക്കുള്ള വെള്ളം മാത്രമല്ല കുടിവെള്ളവും അന്യമാകുന്ന സ്ഥിതിവിശേഷമാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ നേരിടുന്നത്. കുളങ്ങളും കിണറുകളും പലയിടത്തും വറ്റിത്തുടങ്ങി. സമീപ വർഷങ്ങളിലൊന്നുമില്ലാത്ത വിധം ഡാമുകളിലും ജലനിരപ്പ് താഴുകയാണ്. ജലക്ഷാമം മൂലം വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു തുടങ്ങി. ഭക്ഷ്യമേഖലയിലും ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. കുടിവെള്ളക്ഷാമം പകർച്ചവ്യാധികൾക്കും രോഗങ്ങൾക്കും ഇടയാക്കും. മുൻപെങ്ങുമില്ലാത്ത വിധം ഭീതി പരത്തി വരൾച്ചയുടെ നാളുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ജനം ആശങ്കയിലാണ്. തിരുനെല്ലൂർ ഇടിയഞ്ചിറയിൽ BJP പ്രവർത്തകനെ കാറിലെത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തിരുനെല്ലൂർ സ്വദേശി കളപ്പുരയ്ക്കൽ വിഷ്ണുപ്രസാദിനാണ് വെട്ടേറ്റത്. തലയ്ക്കും കൈക്കും കാലിനും ഗുരുതര വെട്ടേറ്റ വിഷ്ണുപ്രസാദിനെ അശ്വിനി ആശുപത്രിയിലെ ന്യൂറോ ICU പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 5:30 സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന വിഷ്ണുപ്രസാദിനെ ഇടിയഞ്ചിറ മേൽപ്പാലത്തിന് സമീപം വെച്ച് കാറിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷ്ണുപ്രസാദ് സമീപത്തെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. ഈ വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമികൾ തകർത്തു. വെട്ടേറ്റ് വലത് കൈവിരലുകൾ അറ്റുതൂങ്ങിയ നിലയിലാണ്. കാറിൽ 6 പേർ ഉണ്ടായിരുന്നതായി വിഷ്ണുപ്രസാദ് പറഞ്ഞു. പാവറട്ടി ശിഹാബുദ്ദീൻ വധക്കേസിലെ 7-ാം പ്രതി വിജയശങ്കറിന്റെ സഹോദരനാണ് ടാക്സി ഡ്രൈവറായ വിഷ്ണുപ്രസാദ്. ഗുരുവായൂർ ACP ശിവദാസന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവമറിഞ്ഞ BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷിന്റെ നേതൃത്വത്തിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലെത്തി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വിഷ്ണുപ്രസാദിനെ പ്രവേശിപ്പിച്ചിട്ടുള്ള അശ്വിനി ആശുപത്രി പരിസരത്ത് തൃശൂർ ഈസ്റ്റ് SI
പി ലാൽകുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെങ്കടങ്ങ് ഇടിയഞ്ചിറയിൽ ബി ജെ പി പ്രവർത്തകനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സി പി എം പ്രവർത്തകരാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ആരോപിച്ചു. ജില്ലയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് നാഗേഷ് പറഞ്ഞു. സി പി എം തൃശൂർ ജില്ലയിൽ നടത്തുന്ന തേർവാഴ്ച അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി പ്രതിരോധം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കേണ്ടി വരുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിലേറി അതിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷിച്ച് തൃശൂർ ജില്ലയിൽ കയ്പമംഗലത്ത് പ്രമോദ് എന്ന സംഘപരിവാറിന്റെ പ്രവർത്തകനെ അറുംകൊല ചെയ്തുകൊണ്ടായിരുന്നു. ഏതാനും മാസം മുൻപ് സമാന രീതിയിൽ ബി ജെ പി പ്രവർത്തകനെ മേഖലയിൽ ആക്രമിച്ചിരുന്നു. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് നാഗേഷ് ആവശ്യപ്പെട്ടു. തിരുനെല്ലൂർ ബി ജെ പി പ്രവർത്തകൻ വിഷ്ണുപ്രസാദിനെ വെട്ടേറ്റ സംഭവവുമായി സി പി എമ്മിന് ബന്ധമില്ലെന്ന് ഏരിയ സെക്രട്ടറി ടി വി ഹരിദാസൻ അറിയിച്ചു. നാട്ടിൽ സമാധാനം നിലനിൽക്കണമെന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്ന ബി ജെ പിയുടെ ആരോപണം മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ഹരിദാസൻ പറഞ്ഞു. പ്രവർത്തകനെതിരായി നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്വം സി പി ഐ എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ബി ജെ പി നേതാക്കന്മാരുടെ ശ്രമം അത് അപലപനീയമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കോ പാർട്ടിയുടെ മെമ്പർമാർക്കോ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് അസംഗിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അതിരപ്പള്ളി വൈദ്യുത പദ്ധതിയിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഇല്ലാത്ത വിഷയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി പദ്ധതി നടപ്പാക്കാൻ അഭിപ്രായ സമന്വയത്തിലൂടെ ശ്രമിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പാരിസ്ഥിതിക നാശം ഒഴിവാക്കി എങ്ങനെ പദ്ധതി നടപ്പിലാക്കാനാകുമെന്ന് പദ്ധതി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വന്ന ശേഷമേ പറയാനാകൂ. വിഷയത്തിൽ ചർച്ച വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പദ്ധതിയുടെ കാര്യത്തിൽ സി പി ഐ നിലപാടിൽ യാതൊരു മാറ്റമില്ലെന്നും കാനം വ്യക്തമാക്കി. അതിരപ്പള്ളി പദ്ധതിക്ക് തുടക്കം മുതലേ സി പി ഐ എതിരായിരുന്നു. അതിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറയാത്ത ഒരു കാര്യമാണ്. അതിരപ്പള്ളി പദ്ധതി എന്നൊരു കാര്യം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അജണ്ടയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു നിയമസഭയിലൊരു ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറഞ്ഞത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി നടപ്പിലാക്കാൻ ശ്രമിക്കും എന്നാണ്. കർഷകരെ രക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ യാതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ലെന്നും പകരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്നും സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം മുതുവറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾക്കായി മോദി സർക്കാർ നീക്കിവെക്കുന്ന തുകയുടെ ഒരു ഭാഗം മാറ്റിവെച്ചാൽ കർഷകരെ രക്ഷിക്കാനാകും. ഉത്പാദന ചെലവ് വർദ്ധിച്ചുവെന്ന് മാത്രമല്ല കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയും ലഭിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ കർഷകരെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ കർഷകരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ബദൽ നയം ആലോചിക്കുന്നതായും എ സി മൊയ്തീൻ കൂട്ടിച്ചേർത്തു. കർഷക സംഘം പ്രസിഡന്റ് മുരളി പെരുന്നല്ലി എം എൽ എ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പി കെ ഡേവിസ്, അമ്പാടി വേണു, പി ആർ വർഗീസ്, ഇ എ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളിലേക്ക്. ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ 57.48% പോളിംഗ് രേഖപ്പെടുത്തി. 115 ബൂത്തുകളിലായാണ് വോട്ടിംഗ് നടന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് മേഖലയിൽ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എ എസ് പി മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. യു ഡി എഫ് സ്ഥാനാർത്ഥി ഒ എഫ് നഫീസ കയ്പമംഗലം പ്രിയദർശിനി ഹാളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ജി വിഷ്ണു പടിഞ്ഞാറെ വെമ്പല്ലൂർ അസ്മാബി കോളേജിലും ബി ജെ പി സ്ഥാനാർത്ഥി കെ ബി അജയഘോഷ് പെരിഞ്ഞനത്തും വോട്ട് രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഇ ടി ടൈസൺ നിയമസഭാംഗമായി തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് കയ്പമംഗലം ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ശനിയാഴ്ച രാവിലെ 10 മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഞമനേങ്ങാട് 6 വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 77.37% പോളിംഗ്. ഞമനേങ്ങാട് ജുമാ മസ്ജിദ് മദ്രസ, കൊച്ചനൂർ ഹിദായത്തുൾ മദ്രസ എന്നിവിടങ്ങളിലെ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിന്ധു മനോജ്, യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശോഭി സത്യൻ, ബി ജെ പി സ്ഥാനാർത്ഥിയായി അഞ്ജു അനിൽ എന്നിവരാണ് മത്സരിക്കുന്നത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പല്ലൂർ ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ 80% പോളിംഗ് രേഖപ്പെടുത്തി. കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് വോട്ടിംഗ് നടന്നത്. ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് 1 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി.
കുന്നംകുളം DYSP PR വിശ്വംഭരൻ, വടക്കാഞ്ചേരി CI TS സിനോജ്, വടക്കാഞ്ചേരി SI TD ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും ചെറുതുരുത്തി പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ചലച്ചിത്ര നടൻ കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച് സഹായികളുടെ നുണപരിശോധന തുടങ്ങി. ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയെ തുടർന്നാണ് നുണപരിശോധന. മണിയുടെ സഹായിയായിരുന്ന അനീഷിനെയാണ് ആദ്യ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മറ്റ് സഹായികളായ ജോബി, മുരുകൻ, വിപിൻ എന്നിവരുടെ നുണപരിശോധന വരും ദിവസങ്ങളിൽ നടക്കും. കഴിഞ്ഞ മാർച്ച് 6-നാണ് കലാഭവൻ മണി മരിച്ചത്. മണിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സഹോദരൻ RLV രാമകൃഷ്ണനും ഭാര്യ നിമ്മിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. ചാലക്കുടി CKM NSS സ്കൂളിൽ നടക്കുന്ന ജില്ലാ CBSE കലോത്സവത്തിൽ 88 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ തൃശൂർ ദേവമാത പബ്ലിക് സ്കൂൾ മുന്നേറ്റം തുടരുന്നു. 507 പോയിന്റുകളാണ് ദേവമാത ഇതുവരെ നേടിയിട്ടുള്ളത്. ചിറ്റിലപ്പള്ളി സ്കൂൾ 372 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. 348 പോയിന്റുള്ള കോലടി ചിന്മയ വിദ്യാലയമാണ് 3-ാം സ്ഥാനത്തുള്ളത്. നൃത്ത ഇനങ്ങൾ അരങ്ങിലെത്തിയത് കലോത്സവത്തിന്റെ 2-ാം ദിനത്തിന് മാറ്റുകൂട്ടി. സീരിയൽ താരം ശിവാനി സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ മികവ് പുലർത്തി. കാറ്റഗറി 1 ഇംഗ്ലീഷ് ഹിന്ദി കവിതാ പാരായണത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ശിവാനി അഷ്ടമിച്ചിറ വിജയഗിരി പബ്ലിക് സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇരിങ്ങാലക്കുട പുത്തൂർ വീട്ടിൽ ആനന്ദിന്റെയും മീനയുടെയും മകളാണ് ശിവാനി. 74 വിദ്യാലയങ്ങളിൽ നിന്നായി 6,000 കലാപ്രതിഭകൾ 6 വേദികളിലായാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. ഉന്നതരെ കേന്ദ്രീകരിച്ച് ഹൈടെക് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ പ്രധാനികളെ ഇരിങ്ങാലക്കുട ASP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. വടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ തവള ഹാരിസ് എന്ന ഹാരിസ്, കയ്പമംഗലം കുരിക്കുഴി പുതിയ വീട്ടിൽ ഓന്ത് സലാം എന്ന അബ്ദുൾ സലാം എന്നിവരാണ് അറസ്റ്റിലായത്. ബ്യൂട്ടി പാർലർ ജീവനക്കാരായ പ്രതികൾ കോൺട്രാക്ടർമാരായും സിനിമാ പ്രൊഡക്ഷൻ ഏജന്റുമാരായും ചമഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. വിവാഹ വീടുകൾ കേന്ദ്രീകരിച്ച് ഹാരിസും അബ്ദുൾ സലാമും നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട CI CS സുരേഷ് കുമാർ, SI മനുവി നായർ, ഷാഡോ പോലീസ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിനാലാണ് കേന്ദ്രത്തിന് താൽപര്യമെന്നും പാവപ്പെട്ട മനുഷ്യരെ അവഗണിക്കുകയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയായ NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാനം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ പണം കേന്ദ്രം മാറ്റിവെക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ മാത്രം ഒതുങ്ങുകയാണെന്നും മിനിമം വേതനം വർദ്ധിപ്പിക്കേണ്ടത് ന്യായമായ അവകാശമാണെന്നും കാനം പറഞ്ഞു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, TJ ആഞ്ചലോസ്, ചെങ്ങറ സുരേന്ദ്രൻ, KG ശിവാനന്ദൻ, PV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പറമ്പംതളിയിൽ വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന കേസിൽ പ്രതിയെ 7 വർഷം കഠിന തടവിനും 5,000 രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചു. മുല്ലശ്ശേരി അയ്യപ്പകൂടം സ്വദേശി കുറുവത്ത് വീട്ടിൽ പ്രഭാകരനെയാണ് തൃശൂർ ജില്ലാ 4-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി R. വിനായകറാവു ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ വിനു വർഗീസ് കാച്ചപ്പള്ളി, അഭിഭാഷകരായ ജോഷി പുതുശ്ശേരി, ഷിബു പുതുശ്ശേരി എന്നിവർ ഹാജരായി. ഒരു കൂട്ടം മുത്തശ്ശിമാർ ചേർന്ന് പുതിയ കാലത്തിനായി ഒരു മുത്തശ്ശി കഥ തീർക്കുകയാണ് ഇവിടെ. കണിക വുമൺസ് ഫോറം എന്ന വനിതാ കൂട്ടായ്മയിലൂടെ ഓർഗാനിക് നാപ്കിൻ നിർമ്മിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുകയാണ് ഇവർ. അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു മുത്തശ്ശി കഥ എന്ന സിനിമയിലെ നായികയായ മുത്തശ്ശിയെ പോലെ ഒരാൾ വാസന്തി ഗോപാലൻ. 200 അംഗങ്ങളുള്ള കണിക എന്ന അമ്മ കൂട്ടായ്മയുടെ നേതാവാണിവർ. ഭാഗവതവും നാരായണീയവും ഭഗവത്ഗീതയും സൗജന്യമായി പഠിപ്പിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച, വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കായി സദാസമയം സജീവമായ വനിതാ രത്നമാണിവർ. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തങ്ങളെ അകറ്റി നിർത്തുന്നവർക്ക് ഒരു പാഠഭേദമാവുകയാണ് ഇവർ. വീടിൻ്റെ ഒരു മൂലയിൽ ഉപയോഗശൂന്യമായ ഓട്ടുരുളി പോലെയോ അമ്മിക്കല്ല് പോലെയോ നടയിരുത്തിയവർക്ക് ചുട്ട മറുപടിയുമായാണ് ഈ അമ്മക്കിളിക്കൂട് സജീവമാകുന്നത്. വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ഏകാന്തതയും ദൈന്യതയും മറികടക്കാനായി ഒട്ടേറെ പദ്ധതികളാണ് ഇവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. സമൂഹത്തിൽ തങ്ങളാലാകുന്ന നന്മ പകരുക എന്നതിനൊപ്പം മുത്തശ്ശിമാർക്കും ഈ സമൂഹത്തിൽ ചെറുതല്ലാത്ത സ്ഥാനമുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരെ അത്തരം അവബോധത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്ന ചെറുതല്ലാത്ത ഉദ്ദേശവും ഈ കൂട്ടായ്മയ്ക്കുണ്ടെന്ന് ഫോറത്തിന്റെ പ്രസിഡന്റ് വാസന്തി ഗോപാലൻ പറയുന്നു. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവരിലും ഒരു തരത്തിലുള്ള ശക്തി ഉണ്ട്. അത് നമ്മൾ അതിനെയും കൂടെ യൂട്ടിലൈസ് ചെയ്യണം. മുഴുവനും അമ്മമാരാണ്. ഇത് സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള ഒരു സംഘടനയാണ് ഞങ്ങൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യരംഗത്ത്
പ്രവർത്തിക്കുന്നുണ്ട്. പ്രായം കുറഞ്ഞവരെക്കാളും പ്രായമായവരാ കൂടുതൽ. എല്ലാവരും ആൾമോസ്റ്റ് ആൾ 60+ ആണ്. 60-70 ആൻഡ് എബവ് ഉണ്ട്. ഇവരുടെ ശ്രമഫലമായി അന്തിക്കാട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ടൈലറിംഗ് യൂണിറ്റ്, പട്ടിക്കാട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ട്യൂഷൻ എന്നിവ നൽകി വരുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും ബോധവൽക്കരണ ക്ലാസുകളും ലൈബ്രറി സൗകര്യവും ഇവർ നൽകി വരുന്നുണ്ട്. രാസവസ്തുക്കളില്ലാത്ത ഓർഗാനിക് നാപ്കിൻ നിർമ്മിച്ച് വിതരണം ചെയ്യുകയെന്ന പുതിയ ഉദ്യമമാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. ലാഭമുണ്ടാക്കുകയല്ല ഇവരുടെ ലക്ഷ്യം. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ എളിയ മാതൃകയും സാമൂഹിക സേവനത്തിലൂടെ സമൂഹത്തിന് വഴികാട്ടികളാകുക എന്ന ദൗത്യവുമാണ് ഇവർ നടപ്പാക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഓർഗാനിക് നാപ്കിൻ നിർമ്മിക്കുന്നതിനായുള്ള യന്ത്ര സംവിധാനങ്ങൾ കരസ്ഥമാക്കി സ്വയം പരിശീലിച്ചാണ് ഇവർ ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. അംഗങ്ങളെല്ലാം തന്നെ സൗജന്യ സേവനം നൽകിയാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. 50 മുതൽ 80 വയസ്സുവരെ പ്രായമായ അമ്മമാർക്കിത് സുഹൃതം നിറഞ്ഞ അനുഭവം കൂടിയായി മാറുകയാണ്. ശനിയാഴ്ച കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറാണ് ചെമ്പുകാവ് ജവഹർ ബാലഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സൗഖ്യം എന്നു പേരിട്ട ഇവരുടെ ഓർഗാനിക് നാപ്കിൻ യൂണിറ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുക. TCV ന്യൂസ്, തൃശൂർ. വീണ്ടും ഒരു ഇടവേള വാർത്തകളിലേക്ക്. ജീവനക്കാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള സ്ഥലമാറ്റം സർക്കാർ നിർത്തണമെന്ന് മുൻമന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. NGO അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുണ്ടാകും. ഇതിന്റെ പേരിൽ ജീവനക്കാരെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റുന്ന നടപടി ഉചിതമല്ല. താൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്റെ വകുപ്പിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു. ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഈ നടപടി നിർത്തിവെപ്പിച്ചതായി CN ബാലകൃഷ്ണൻ പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണൻ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി NK ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. അന്തർദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ സേനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച മോക്ഡ്രിൽ ശ്രദ്ധേയമായി. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ വടക്കേച്ചെറിയിൽ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് കാഴ്ചക്കാരിൽ ആശങ്കയും പരിഭ്രാന്തിയും കൗതുകവുമെല്ലാം ഒരുപോലെ സമന്വയിപ്പിച്ച മോക്ഡ്രിൽ അരങ്ങേറിയത്. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന വ്യക്തിയെ ദുരിത നിവാരണ സേനയുടെ വിദഗ്ധർ രക്ഷിച്ച് വൈദ്യസഹായം ലഭ്യമാക്കുന്നതുവരെയാണ് മോക്ഡ്രിലിൽ അവതരിപ്പിച്ചത്. യഥാർത്ഥ അപകടമെന്നുപോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിവാരണ സേനയുടെ പരിശീലനം കണ്ട് വാഹന വഴിയാത്രക്കാരും അമ്പരന്നു. സംഭവം മനസ്സിലാക്കിയ ശേഷവും നിരവധി പേർ മോക്ഡ്രിൽ വീക്ഷിക്കാനെത്തിയിരുന്നു. മോക്ഡ്രില്ലിന് ശേഷം ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. കളക്ടർ ഡോക്ടർ A കൗശികന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ജല അപകടങ്ങളിൽ നിന്ന് കുട്ടികൾ അടക്കമുള്ളവരെ രക്ഷപ്പെടുത്തിയ 7 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചേർപ്പ് സ്വദേശികളായ ശ്യാം, മിഥുൻ, യദുകൃഷ്ണൻ, വിഘ്നേഷ്, കുറ്റൂർ സ്വദേശി ഹരീഷ്, തിരുവില്ലാമല സ്വദേശി അനിൽ, മാപ്രാണ സ്വദേശി എബിൻ ചാക്കോ എന്നീ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. തുടർന്ന് മുങ്ങിമരണ സാധ്യത ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് തൃശൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ മാസ്റ്റർ ലാസറും അടിയന്തര ചികിത്സയെക്കുറിച്ച് ഡോക്ടർ സന്തോഷും ക്ലാസുകളെടുത്തു. ബോധവൽക്കരണങ്ങളിലൂടെ മരണസംഖ്യ കുറയ്ക്കുക എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണ ലോക ദുരന്ത സാധ്യത ലഘൂകരണ ദിനാചരണം നടത്തിയത്. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന് പുറമെ ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, PWD തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. TCV തൃശൂർ. ചവക്കാട് മേഖലയിൽ മൂന്നിടത്തുണ്ടായ വാഹനാപകടങ്ങളിൽ 5 പേർക്ക് പരിക്കേറ്റു. ചവക്കാട് പഴയ ദർശന തിയേറ്റർ, എടക്കഴിയൂർ അതിർത്തി, എടക്കഴിയൂർ പഞ്ചവടി എന്നിവിടങ്ങളിലാണ് അപകടമുണ്ടായത്. ദർശന തിയേറ്ററിനടുത്ത് ദേശീയപാത 17 ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റ മറ്റം ചുവലൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ മകൻ സ്പാർട്ടക്സ്, ഒപ്പമുണ്ടായിരുന്ന റിൻസൻ എന്നിവരെ ചവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കഴിയൂർ അതിർത്തിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തിരുനാവായ സ്വദേശി ഹംസ, പുനയൂർക്കുളം സ്വദേശി ചെന്തറ നിധിൻ എന്നിവരെയും എടക്കഴിയൂർ പഞ്ചവടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ പാലപ്പെട്ടി പുതിയിരുത്തി നെന്നംകാട്ടിൽ അബൂബക്കറിനെയും അകലാട് നഗ്വി പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഈ വർഷത്തെ ഇൻസ ടീച്ചർ അവാർഡ് 2016 ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അർഹനായി. തൃശൂർ സെന്റ് തോമസ് കോളേജ് രസതന്ത്ര വിഭാഗം മേധാവിയും റിസർച്ച് കൌൺസിൽ കോർഡിനേറ്ററുമാണ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി. അധ്യാപക ഗവേഷണ രംഗത്തെ മികവ്, വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്ന പ്രവർത്തനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നതിനും ജോലി നേടുന്നതിനും വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകൽ എന്നിവ പരിഗണിച്ചാണ് 70,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ്. ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും.
ബാലതാരമായി എത്തി മലയാള സിനിമയിൽ ശ്രദ്ധേയയായ തൃശൂർ സ്വദേശിനി മാളവിക മേനോൻ ആദ്യമായി നായിക വേഷത്തിലെത്തിയ ഡഫേദാർ തിയേറ്ററുകളിലെത്തി. തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മാളവിക മേനോന്റെ സഹപാഠികളും അധ്യാപകരും തൃശൂർ കൈരളി തിയേറ്ററിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കാണാനെത്തിയിരുന്നു. ജോൺസൺ എസ്തപ്പൻ സംവിധാനം ചെയ്ത ഡഫേദാറിൽ ടിനി ടോമാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം മാളവിക മേനോൻ രണ്ട് തവണ നേടിയിട്ടുണ്ട്. ഡഫേദാറിൽ നായിക കഥാപാത്രമായി മികച്ച അഭിനയമാണ് മാളവിക മേനോൻ കാഴ്ചവെച്ചിരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും തൃശൂർ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായിരുന്ന വർഗീസ് മേച്ചേരിയെ അനുസ്മരിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ കുര്യാക്കൂസ് എൻ ശ്രീകുമാർ, ജോയ് എം മണ്ണൂർ, അലക്സാണ്ടർ സാം, പ്രസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജോൺ തൂവൽ, സെക്രട്ടറി കെ സി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് അംഗങ്ങളും മറ്റ് മാധ്യമ പ്രവർത്തകരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നുകുളം ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് യാത്രക്കാരിക്ക് പരിക്കേറ്റു. കടങ്ങാട് സ്വദേശി പ്രണവയ്ക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 സ്റ്റാൻഡിൽ വടക്കാഞ്ചേരി റോഡിന്റെ പ്രവേശന കവാടത്തിനടുത്തായിരുന്നു അപകടം. വീട്ടിലേക്ക് പോകാനായി ബസ് കയറുന്നതിന് സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നതിനിടെ പുറകിലുണ്ടായിരുന്ന ചിരിക്കുടുക്ക ബസ്സിനും മുന്നിലെ ജോഷിമോൻ ബസ്സിനുമിടയിൽ യുവതി കുരുങ്ങുകയായിരുന്നു. ഇവരെ കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്കൌട്ട് ഗൈഡ് വിദ്യാലയം ഹരിത വിദ്യാലയം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. പരിപാടിയുടെ ജില്ലാതല കോർഡിനേറ്റർമാർ, ഓർഗനൈസിംഗ് കമ്മീഷണർമാർ, ട്രെയിനിംഗ് കമ്മീഷണർമാർ എന്നിവർക്കുള്ള ശില്പശാല ശനിയാഴ്ച തൃശൂർ സ്കൌട്ട് ഭവനിൽ നടക്കും. മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, കൃഷി വിദഗ്ധർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 7 തിരുവനന്തപുരത്ത് നടക്കും. എല്ലാ വിദ്യാലയങ്ങളിലേക്കും സ്കൌട്ട് ഗൈഡ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് ജൈവ വൈവിധ്യ പാർക്ക് മാതൃകയിൽ പച്ചപ്പ് ഒരുക്കുകയും ജൈവ കൃഷിയിലൂടെ ആവശ്യമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാലയങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ഫലവൃക്ഷങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എ കെ സജിത്, സ്കൌട്ട് വിഭാഗം കമ്മീഷണർ ഇ യു രാജൻ, ഗൈഡ്സ് വിഭാഗം സംസ്ഥാന അസിസ്റ്റന്റ് കമ്മീഷണർ പി ഡി സവിത, ജില്ലാ സെക്രട്ടറി കെ കെ ശരത് കാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സി എം ഐ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക സേവന സ്ഥാപനമായ കുര്യാക്കോസ് ഏലിയാസ് സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ക്യാൻസർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നായ്ക്കനാൽ കെസ് ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും യു ക്യാൻ ബീറ്റ് ഇറ്റ് എന്ന ക്യാൻസർ ബോധവൽക്കരണ ഡോക്യുമെന്ററിയുടെ സി ഡി പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. കെസ് പ്രസിഡന്റ് പ്രൊഫസർ യു വി ആന്റണി അധ്യക്ഷനായി, കെസ് സെക്രട്ടറി ഫാദർ ജോയ് വട്ടോളി, കേണൽ പി എൽ ദേവി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസറിനെ അതിജീവിച്ച റിയ സെലസ് എന്ന പെൺകുട്ടിയാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന 30 ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത്. കെസ് പ്രോജക്ട് ഓഫീസർ ബാസ്റ്റിൻ ജോസഫ് ഡോക്യുമെന്ററിയുടെ ഫോക് സോങ് ഒരുക്കിയിരിക്കുന്നു. തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. സഹകരണ ജീവനക്കാർ ജില്ലാ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സഹകരണ ബാങ്ക് കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിലെ പണ്ടം പണയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്യായമായി സസ്പെൻഡ് ചെയ്ത 6 ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും തട്ടിപ്പ് നടത്തിയ മുൻ മാനേജറിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. സി പി എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, സി ബാലസുബ്രഹ്മണ്യം, സമരസമിതി ചെയർമാൻ സാജൻ സി ജോർജ്, കൺവീനർ കെ ആർ സുമ ഹർഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പാട്ടിരാക്കൽ സൂര്യാഘാതനിലെ സുബൈദ ജമാലിന് ഇനി പണച്ചിലവില്ലാതെ ശ്വസിക്കാം. സ്വാഭാവികമായി ശ്വാസമെടുക്കുമ്പോൾ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് നിറയുന്ന അപൂർവ രോഗത്താൽ ദുരിതത്തിലായിരുന്നു ഈ വീട്ടമ്മ. ഡിവിഷൻ കൗൺസിലറായ ജോൺ ഡാനിയലിലൂടെ സുബൈദയുടെ ദുരിതമറിഞ്ഞ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പത്മശ്രീ സി കെ മേനോൻ വിദേശത്തുനിന്നും ശ്വസന സഹായി എത്തിച്ചു നൽകുകയായിരുന്നു. കൗൺസിലർ ജോൺ ഡാനിയലും കുടുംബശ്രീ പ്രവർത്തകരും സുബൈദയ്ക്ക് ശ്വസന സഹായി കൈമാറി. ഡൽഹിയിൽ നടക്കുന്ന 68 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് എൻ സി സി കേഡറ്റുകളുടെ സെലക്ഷൻ ക്യാമ്പ് രാമവർമപുരം പോലീസ് അക്കാദമിയിൽ തുടരുന്നു. തൃശൂർ 7 കേരള ഗോൾഡ് ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്.
NCC തിരുവനന്തപുരം ക്യാമ്പ് കമാൻഡന്റ് കേണൽ സുശീൽ തിവാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 600 NCC കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. 10 ദിവസങ്ങളിലായുള്ള ക്യാമ്പിന്റെ ഭാഗമായി ഡ്രിൽ, സംഘനൃത്തം, സംഘഗാനം, ബാലേ, ഫയറിംഗ്, ബെസ്റ്റ് കാഡറ്റ് സെലക്ഷൻ എന്നിവ നടക്കും. പോസ്റ്റ് ഓഫീസ് പെൻഷൻ ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂരിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ പോസ്റ്റൽ RMS പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണയ്ക്ക് AH അബ്ദുൽ ഖാദർ, VK ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂരിലെ സംഗീത കൂട്ടായ്മയായ മ്യൂസിക് ഫെറ്റേണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത ലോകത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിച്ചു. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സംഗീത ലോകത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സണ്ണി രാജ്, ലെസ്ലി പീറ്റർ എന്നിവരെയാണ് ആദരിച്ചത്. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് റാഫി, മുകേഷ്, കിഷോർ എന്നീ ത്രിമൂർത്തികളുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത വിരുന്നും അരങ്ങേറി. അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ കവി AIYYAPPANE അനുസ്മരിച്ചു. AIYYAPPANE 6th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന സ്മൃതി സമ്മേളനം കഥാകൃത്ത് VR സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി അധ്യക്ഷത വഹിച്ചു. അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് എടക്കുന്നി, അൻവർ അലി, KR ടോണി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, രോഷ്ണി സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഒളരിക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലേബർ ഓഫീസർ VP യമുന അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ A പ്രസാദ്, അഡ്വക്കേറ്റ് സണ്ണി K തോമസ്, ഡെപ്യൂട്ടി ലേബർ ഓഫീസർ CK സക്കീന, MM ബഷീർ, MS വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സാനിറ്ററി വെയർ രംഗത്തെ അധികായരായ നന്ദനം സാനിറ്ററീസിന്റെ 3 സെറ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. ആലുവ, ചാലക്കുടി, ചങ്ങനക്കുളം എന്നിവിടങ്ങളിൽ ആരംഭിക്കുന്ന സെറ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ സെറ സീനിയർ വൈസ് പ്രസിഡന്റ് ആബേ റോഡ്രിഗസ് ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ടാതിഥിയായി പ്രശസ്ത സിനിമാ താരം ഹണി റോസ് എത്തുന്നു. ആലുവയിൽ സെറ സ്റ്റൈൽ ഗ്യാലറിയും ചാലക്കുടി, ചങ്ങനക്കുളം എന്നിവിടങ്ങളിൽ സെറ സ്റ്റൈൽ സെന്ററുമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉദ്ഘാടന ദിവസം തൃശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ള എല്ലാ ഷോറൂമുകളിൽ നിന്നും 35,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ സൗജന്യമായി നൽകുന്നതോടൊപ്പം ഏറ്റവും കുറഞ്ഞ വിലയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് സ്വന്തമാക്കുവാനായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഗേറ്റ് തകരാറിലായതുമൂലം യാത്രക്കാരും വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ഇരുവശത്തേക്കും സഞ്ചരിക്കാൻ പറ്റാത്ത യാത്രക്കാരും വാഹനങ്ങളും ബുദ്ധിമുട്ടിലായി. ഗേറ്റ് ഉറപ്പിക്കുന്ന ഉരുക്ക് ബേസ് പൊട്ടിയതിനെ തുടർന്നാണ് ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും പറ്റാതായത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 സംഭവം. ബസ്സുകൾ ഉൾപ്പെടെ 100 വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയിൽ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്ന് പതിറ്റാണ്ടുകളായി യാത്രക്കാർ ഉന്നയിക്കുന്ന ആവശ്യമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോർപ്പറേഷൻ ഓഫീസിലെ വിവിധ തസ്തികകളിൽ ഭരണസമിതി അംഗങ്ങൾ തങ്ങളുടെ ബന്ധുക്കളെ നിയമിച്ചുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുനിൽ ലാലൂർ, പ്രഭുദാസ് പണയങ്ങാടൻ, KV ഡേവിഡ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മഴ ചതിച്ചത് തൃശൂർ ജില്ലയെ വരൾച്ച കാലത്തിലേക്ക് എത്തിക്കുന്നു. കാലവർഷത്തിൽ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് 41% കുറവ്. തിരുനെല്ലൂർ ഇടിയൻചിറയിൽ BJP പ്രവർത്തകനെ കാറിലെത്തിയ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. തിരുനെല്ലൂർ സ്വദേശി കളപ്പുരയ്ക്കൽ വിഷ്ണുപ്രസാദനാണ് വെട്ടേറ്റത്. CPM പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് BJPയും തങ്ങളല്ലെന്ന് CPMO. അതിരപ്പള്ളി വൈദ്യുത പദ്ധതി LDO പ്രകടന പത്രികയിൽ ഇല്ലാത്ത വിഷയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പദ്ധതിയുടെ കാര്യത്തിൽ CPI നിലപാടിൽ യാതൊരു മാറ്റമില്ലെന്നും കാനം. കർഷകരെ രക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ യാതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി AC മൊയ്തീൻ. കർഷകരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ബദൽ നയം ആലോചിക്കുന്നതായും മന്ത്രി. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ, വടക്കേക്കാട്, ദേശമംഗലം പഞ്ചായത്തുകളിലെ വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ശനിയാഴ്ച. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച് സഹായികളുടെ നുണപരിശോധന തുടങ്ങി. നുണപരിശോധന നടക്കുന്നത് ചാലക്കുടി 1st മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയെ തുടർന്ന്. ചാലക്കുടിയിൽ നടക്കുന്ന ജില്ലാ CBSE കലോത്സവത്തിൽ തൃശൂർ പാട്ടിരാക്കൽ ദേവമാത പബ്ലിക് സ്കൂൾ മുന്നിൽ. ചിറ്റലപ്പള്ളി സ്കൂൾ 2nd സ്ഥാനത്ത്.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി ബി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലൂക്കാസ്.